ലിംഗസമത്വം എന്ന ആശയം മതപൗരോഹിത്യത്തെ ഇത്രമേൽ പൊള്ളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ചോദിക്കുന്നത് ലിംഗസമത്വ യൂണിഫോമുകൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പള്ളികളിൽ പ്രചാരണം നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ്. വിശ്വാസികളെ ബോധവൽക്കരിക്കാൻ പള്ളി ഖത്തീബുമാർക്ക് വേണ്ടി ഈ മാസം 24 സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമസ്ത മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുഴുവൻ സംഘടനകളും പാഠ്യപദ്ധതി ജനറൽ ന്യൂട്രൽ ആക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. ഇരുട്ടുമുറിയിൽ കറുത്ത പൂച്ചയെ തിരയുക എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ ചില പുരോഹിത സംഘടനകളും ലീഗും ചെയ്യുന്നത്. സംസ്ഥാനത്തെമ്പാടും സ്കൂളുകളിൽ ലിംഗസമത്വ യൂണിഫോം നടപ്പാക്കുക എന്ന തീരുമാനം സർക്കാരിനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. യൂണിഫോം അതാത് സ്കൂളുകളിലെ PTAകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് തീരുമാനിക്കുക. വിദ്യാഭ്യാസ വകുപ്പ് അത് പരിശോധിച്ച് അംഗീകാരം നൽകും. ലിംഗസമത്വ യൂണിഫോം നല്ല ആശയമാണ്, എന്നാൽ അത് അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സർക്കാർ നിലപാട്. ജനറൽ ന്യൂട്രൽ യൂണിഫോമുകൾ ചില സ്കൂളുകളിൽ സ്കൂൾ അധികാരികൾ തന്നെ സ്വമേധയാ നടപ്പിലാക്കുകയും പൊതുസമൂഹവും മാധ്യമങ്ങളും അതിനെ സർവാർപ്പണ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രത്യേകമായ നിർബന്ധ ബുദ്ധിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ യൂണിഫോം കോഡ് അടിച്ചേൽപ്പിക്കുന്നതിനായി സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. അവിടുത്തെ PTA കൂടി തീരുമാനിക്കണം, രക്ഷകർത്താക്കൾ തീരുമാനിക്കണം, അതുപോലെ തന്നെ ലോക്കൽ ബോഡി തീരുമാനിക്കണം. അതിനുശേഷം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനോട് അന്വേഷണം നടത്തും. ഒരു എന്തെങ്കിലും ഒരു തർക്കം അത് ഈ കാര്യത്തിൽ പിന്നെ പൊതുവിൽ സമൂഹത്തിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കാര്യം കൂടെ എല്ലാം പരിഗണിച്ചിട്ട് മാത്രമേ വിദ്യാഭ്യാസ വകുപ്പിനുള്ള അനുവാദം കൊടുക്കുന്ന കാര്യമുള്ളൂ. ഈ വിശദീകരണത്തിന് ശേഷവും ഈ സംഘടനകൾ അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? പാഠ്യപദ്ധതി പരിഷ്കരണ നിർദ്ദേശങ്ങളുടെ കരടിൽ ലിംഗസമത്വം എന്ന ആശയം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന നടപടികൾ വേണം എന്ന് പറയുന്നുണ്ട്. ഇത് ചർച്ചയ്ക്കായുള്ള കരടാണ്, അന്തിമ നിർദ്ദേശമല്ല. ഇതു സംബന്ധിച്ച ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് മതനിരാസം എന്ന് പറഞ്ഞ് കുളം കലക്കുന്നത്? സമത്വം എന്ന പരാമർശം ഉണ്ടാകുന്നത് പോലും പുരുഷാധിപത്യ പൗരോഹിത്യത്തെ അരിശം കൊള്ളിക്കുന്നു, അസ്വസ്ഥമാക്കുന്നു. ഇത് തന്നെ കാരണം. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി പുസ്തകങ്ങളുടെ ജെൻഡർ ഓഡിറ്റിംഗ് അടക്കം പാഠ്യപദ്ധതിയെ ജെൻഡർ സെൻസിറ്റീവ് ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മതനിരാസം പ്രോത്സാഹിപ്പിക്കുന്നു സർക്കാർ എന്ന വജ്രായുധമാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സർക്കാരിനെ ഏത് ഘട്ടത്തിലും പിന്തുണയ്ക്കാറുള്ള കാന്തപുരം വിഭാഗവും ശക്തമായി ഈ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നു. വഖഫ് ബോർഡ് വിഷയത്തിൽ പള്ളികളിൽ സമരം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് സമസ്ത IK വിഭാഗത്തെ പിന്മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. രണ്ട് വിഭാഗം സമസ്തകളുമായും സർക്കാർ നല്ല ബന്ധം പുലർത്തുന്നതും IK വിഭാഗത്തെ പഴയതുപോലെ നിയന്ത്രിക്കാൻ കഴിയാത്തതും ലീഗിനെ ഏറെ അലോസരപ്പെടുത്തിയിരുന്നു. അവർക്ക് വീണ് കിട്ടിയ സുവർണാവസരമാണ് യൂണിഫോം പ്രശ്നം. ഈ വിഷയം വൈകാരികവൽക്കരിച്ച് എല്ലാ സംഘടനകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിലാക്കിയിരിക്കുന്നു ലീഗ്. ഈ സന്ദർഭത്തിൽ സാമുദായിക പിന്തുണ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഡാമേജ് കൺട്രോൾ CPMൽ നിന്ന് ഉണ്ടായേക്കാം. സമത്വത്തെപ്പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന യൂട്ടേൺ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല.